നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വീഡിയോ അയച്ചു തന്നു നമ്മുടെ ഒരു സുഹൃത്ത്. ഒരു കോമഡി ക്ലിപ്പാണ്. ആ ഒരു ക്ലിപ്പ് കണ്ട സമയത്ത് എനിക്ക് എൻ്റെ പഴയ ചില സംഭവങ്ങൾ ഓർമ്മ വന്നു. ഞാൻ മീഡിയ സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യു എയിൽ എൻ്റെ കൂടെ ഒരു സ്വീഡൻ പെൺകുട്ടിയുണ്ട്. പുള്ളിക്കാരി ഇന്റേൺഷിപ്പിന് വേണ്ടി വന്നതാണ്. ഡോക്യുമെൻ്ററി ചെയ്യുക, കുറേയധികം കൾച്ചറുകളെ കുറിച്ചിട്ട് പഠിക്കുക. അപ്പോൾ രാജസ്ഥാനിലൊക്കെ വന്ന് കുറേയധികം ഷൂട്ടിങ്ങൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും പുള്ളിക്കാരി ഞാനിങ്ങടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. ഞാൻ ഈ മലയാളം കോമഡികൾ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു കോമഡികളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു, ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തും ഇത്രയധികം കോമഡിക്ക് വേണ്ടി സിനിമയിൽ ഇടം കണ്ടെത്തുന്ന ആളുകൾ ഇല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എല്ലാ സിനിമയിലും കോമഡിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് പുള്ളിക്കാർ പറഞ്ഞു. അതുപോലെ തന്നെ മലയാള സിനിമകളിൽ ഒത്തിരിയധികം കോമഡികളുണ്ട്. അങ്ങനെയുള്ള കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. സ്ഥിരമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനിവിടെയുള്ള കുറേയധികം കോമഡികൾ കാണിക്കുന്ന സമയത്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, ഞാനത് കോമഡി ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒടുക്കത്തെ ശരിയായിരിക്കും. പക്ഷേ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖം മാറും. കാരണം അതിനകത്ത് വലിയ കോമഡി അവർ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിലെ കോമഡികൾ, അതിലൊരു അംഗവൈകല്യമാണ് കാണിക്കുന്നത്. അതിൽ കോമഡി കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഡയലോഗുകളിലും ആ ഒരു കളിയാക്കലുകളിലും കോമഡി ഫീൽ ചെയ്യുന്നത് നമുക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ചാന്ത് പൊട്ട്, അതിലെ ദിലീപിൻ്റെ ക്യാരക്ടറിനെ എനിക്ക് ഒരിക്കലും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പ്രായാധിക്യം കൂടുന്ന ആളുകളെ കളിയാക്കിയിട്ടുള്ള കോമഡികൾ, നിറത്തെക്കുറിച്ചിട്ടുള്ള കോമഡികൾ, ഇപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി കോമഡികളുണ്ട്. ഈ കോമഡികളൊക്കെ നമുക്കാണ് കോമഡികൾ. ഇപ്പോൾ നമ്മുടെ ചിന്താഗതിയൊക്കെ ഒന്ന് മാറി എന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ എനിക്കും അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കും അങ്ങനെ അയ്യേ എന്നുള്ളൊരു തോന്നൽ തോന്നും. ആ തരത്തിലുള്ളൊരു കോമഡിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു തരം ഷെയ്മിംഗ് ആണ് ഈ കാഴ്ചശക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു തരം ഷെയ്മിങ്. നല്ല രീതിയിൽ ആളുകൾ നമ്മൾ ഷെയിം ചെയ്യും. ഒന്നാമത്, നമ്മൾ ഈ സ്പെക്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ പഠിപ്പിസ്റ്റാണ്, ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള അപമാനിക്കലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ വന്നിട്ട് വലിയ ജാടയ്ക്ക് നമ്മളോടിങ്ങനെ ഒന്നാണോ രണ്ടാണോ കണ്ണ് കാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോ കാണിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കോമഡിയാണിത്. നമ്മുടെ നാട്ടുകാർക്ക് മാത്രം ഇതൊക്കെ കണ്ടാലേ ചിരി വരത്തുള്ളൂ. ഗേദികെട്ടോന്മാർ, വേറെ എന്തൊക്കെ നല്ല സാധനങ്ങൾ കണ്ടിട്ട് നമുക്ക് ചിരിക്കാം. അതുപോലെ തന്നെ ചില കപ്പിൾസിൻ്റെയൊക്കെ പരിപാടി, ഇപ്പോൾ ജിസ്മ ആൻഡ് വിമൽ, സഞ്ജു ആൻഡ് ലക്ഷ്മി, അവരുടെയൊക്കെ കോമഡികൾ കണ്ടിട്ടും നമുക്ക് ചിരി വരുന്നുണ്ട്. അതിനകത്തൊന്നും ഈ തരത്തിലുള്ള അളിഞ്ഞ സാധനങ്ങളില്ല. അവർക്കൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ട്, വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കുറേയധികം ആളുകൾക്ക് ഈ സ്റ്റാർ മാജിക് ടൈപ്പ് കുറേയധികം ക്രാപ്പുകൾ കണ്ടാൽ മാത്രം ചിരി വരുന്നത്? നിലവാരമില്ലാത്തതുകൊണ്ടല്ലേ? ഇവിടെ വേറെ ഇല്ലാഞ്ഞിട്ടല്ലോ. കരിക്കിൻ്റെ കോമഡികൾ എന്താണ് കുഴപ്പം? നല്ല ഭംഗിയായിട്ട് തന്നെ അവർ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തിനെങ്കിലും എവിടെയെങ്കിലും കുറവുണ്ടോ? ഇപ്പോൾ വരുന്ന പല സിനിമകളിലും നല്ല നല്ല ശുദ്ധമായിട്ടുള്ള ഹാസ്യമുണ്ട്. പക്ഷേ ഈ തരത്തിൽ ആരുടെയെങ്കിലും അന്ധതയെക്കുറിച്ചിട്ടോ അതുപോലെ തന്നെ ബധിരതയെക്കുറിച്ചിട്ടോ ഏതെങ്കിലും ശരീരത്തിൻ്റെ അംഗവൈകല്യങ്ങളെക്കുറിച്ചിട്ടോ ഒക്കെ കളിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു കൂട്ടം ആളുകൾക്ക് അങ്ങോട്ട് ചിരി വരത്തില്ല. എന്നെ ഒരു ടീമുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സീരിയലിനെ കുറിച്ചിട്ടൊരു വിമർശനം ഉന്നയിച്ച സമയത്ത് എന്നെ കരയിപ്പിച്ച് പണ്ടാരം അടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കമൻ്റ് ഇട്ടേക്കുന്ന കണ്ടു. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നു കൂടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് നിർത്തി താങ്കൾക്ക് കുത്തിയിരുന്ന് വായിൽ തോന്നിയത് എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? നല്ല സീരിയലുകൾ ചെയ്ത് കാണിക്കൂ. പിന്നെ തന്നെ പോലെയുള്ളവരുടെ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കലാബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ, കലാബോധമുള്ളവർ പ്രോഗ്രാം ആസ്വദിക്കുന്നുണ്ട്. അതിലെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ എടുത്ത് വിമർശിക്കണമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ പെരുമാറ്റം തൻ്റെ പട്ടിഷോ എന്ന് തീരും. ഒരു വിയർപ്പിൻ്റെ അസുഖമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ണീരണിയിക്കുന്ന ഒരു കമൻ്റ് ഞാൻ കണ്ടു. കലാബോധം എന്തെങ്കിലും ആകാത്തൊലി കാണിച്ചു വെച്ചിട്ട് കലയാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വളരെ മോശമായിട്ടുള്ള ഒരു പിക്ചർ, നിങ്ങൾ വളരെ ഡിസ്കസ്റ്റിംഗ് എന്ന് വിചാരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പടം ആരെങ്കിലും ഒന്ന് വരച്ചു വെച്ചു, എന്നിട്ട് പറയുക ഞാൻ കലാകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ അംഗീകരിക്കൂ? ഇല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു കൂട്ടം ആളുകൾ വളരെ കഷ്ടപ്പെട്ട്
മുനിസിപ്പാലിറ്റിയുടെ ആ ഒരു ഡംപിങ് യാർഡിൽ നിന്നിട്ട് കുറേയധികം മാലിന്യം വലിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോണ്ടിട്ടു. നിങ്ങൾ അവരുടെ കഷ്ടപ്പാടിനെ അംഗീകരിച്ചിട്ട് അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുമോ? ഇല്ല. നമ്മളുടെ കണ്ണിൻ്റെ മുൻപിൽ കുറേയധികം മാലിന്യം കൊണ്ടിട്ടിട്ട് ഞങ്ങളത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കൊണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ വളരെയധികം മോശം ചവറ് സാധനങ്ങളാണ്. അതിനെയൊക്കെ പല ആളുകളും വിമർശിക്കും. അതിന് വേദനിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കുറേയധികം ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് നിർത്തി നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകളോടൊരു ബഹുമാനം കാണിച്ചൂടെ? അവരൊക്കെ ഇത്തിരി അന്തസ്സുള്ള ആളുകളല്ലേ? അവർക്കൊക്കെ കഴിവുള്ള ആളുകളല്ലേ? എന്തിനാണ് വളരെ നിലവാരമില്ലാത്തൊരു സ്ക്രിപ്റ്റും കഥയൊക്കെ എഴുതി ഉണ്ടാക്കി ഇതുപോലെ ഈ ആളുകളെ കളിയാക്കുന്നത് കണ്ട് ചിരിക്കുന്ന കുറേയധികം ആളുകൾക്ക് വേണ്ടി ഇവരെയൊക്കെ അപമാനിക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് കലാകാരന്മാരോടൊരു ബഹുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമാതിരി കൂതറ സാധനത്തിൽ അവരെ വിളിച്ച് വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുക, അവരുടെ എഫേർട്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കാതിരിക്കുക. ഇനി ഇമാതിരി കലാകാരനാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഈ ആ ഒരു കെഞ്ചലുമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരരുത്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ വീഡിയോ ചെയ്യൂ. എന്തിനാണ് ഇങ്ങനെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് കോമഡി ഉണ്ടാക്കുന്ന സീരിയലുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്? സീരിയലുകളല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സീരിയലിനകത്ത് കളിയാക്കപ്പെടുന്ന ആളുകളൊന്നും നമ്മളെപ്പോലുള്ള ആളുകളല്ലല്ലോ, അവർ അണ്ടർ പ്രിവിലേജ്ഡ് അല്ലേ. എന്തിനാണ് അതിനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ വീഡിയോ ചെയ്യൂ. എന്താണ് ഈ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഓരോ ആളുകൾക്കും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്ക് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊന്നും അത്ര നിലവാരമില്ലാത്ത ഡിസ്കഷൻസായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ആരോപണമാണ് ഞാൻ ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു ടോപ്പിക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. നമ്മളെപ്പോലെ സമാന ചിന്താഗതിയുള്ള ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഫാൻ ബേസ് കുറേയധികം ആളുകൾ, ഒടുക്കത്തെ വ്യൂസ്, ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഡോക്ടർമാർ എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വളരെ വിയേർഡായിട്ട് പെർഫോം ചെയ്യുക, ലൈവ് ചെയ്യുക, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവരാരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും പണക്കമുണ്ട്, അവരുടെ വിവാഹം, കൊച്ചിൻ്റെ നൂലുകെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് വാവ് എന്ന് വെക്കുക. ഇതൊക്കെ ഫാൻ ബേസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റുന്ന മാർഗ്ഗങ്ങളാണ്. നമ്മൾ ഇതൊന്നും വിട്ടിട്ട് കുറച്ച് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത, നിങ്ങൾക്ക് കേട്ടാൽ ചിരി വരാത്ത, നിങ്ങൾക്ക് റെലവൻ്റ് ആണെന്ന് തോന്നാത്ത കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ കുറച്ച് പിള്ളേരുണ്ടെന്നേ, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ വളരെ കംഫർട്ടബിളാണ്. ചെറിയ ആളുകൾ, ഒരു കൊച്ചുകൂട്ടം, ചില ഡിസ്കഷൻസ്, ചില മാറ്റങ്ങൾ, നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത്, അത് അടിപൊളി പരിപാടിയാണ്. അതിലാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കമൻറ്റ് ചെയ്ത ആളുകളോടും മറ്റ് ചില ആളുകളോടുമാണ് സംസാരിച്ചത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നും ഇതുപോലെയുള്ള ചില വീഡിയോകൾ കാണാനായിട്ട് വിധിക്കപ്പെടുന്ന ആളുകളായി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. ഈ ഒരു വീഡിയോ കാണാനായിട്ട് നിങ്ങൾ സമയം കളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്ദി.